സാമൂഹിക മാധ്യമങ്ങളിലെ ട്രോളുകളിൽ കുറെ ദിവസങ്ങളായി നിറയുകയാണ് യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധ്യക്ഷൻ ഗീവർഗീസ് മാർക്കൂറിലോസ്. താൻ കബളിപ്പിക്കപ്പെട്ട വിവരവും തനിക്ക് പണം നഷ്ടപ്പെട്ട വിവരവും കൃത്യമായി മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞു. സാധാരണഗതിയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തികൾ പുറം ലോകം അറിയാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരബദ്ധം. പക്ഷേ ഗീവർഗീസ് മാർക്കൂറിലോസ് തിരുമേനി പരാതിയും പത്രസമ്മേളനവുമായി അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി എന്ന് വിശേഷിപ്പിക്കാം. ട്രോളന്മാർക്ക് ഇരയാകാൻ വഴിയൊരുക്കിയതും ഈ തുറന്നു പറച്ചിലാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ മറ്റാർക്കും അബദ്ധം പറ്റരുതേ എന്ന തിരുമേനിയുടെ സദുദ്ദേശമായി നമുക്കിതിനെ കാണാം. കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ നടന്ന ഒരു കബളിപ്പിക്കൽ MC News വാർത്തയാക്കിയിരുന്നു. ഒരു സാധാരണക്കാരന് പറ്റിയ ആ അബദ്ധം അന്നതാരും കൃത്യമായി എടുത്തില്ലെന്ന് തന്നെ കരുതാം. എന്നാൽ ഇന്നതല്ല സ്ഥിതി. കൂർലോസ് തിരുമേനിയെയും ഇത്തരത്തിൽ തട്ടിപ്പുകാർ കബളിപ്പിച്ചതോടെ ലോകമെങ്ങുമുള്ള മലയാളികൾ ഇതേക്കുറിച്ച് അറിയുന്ന സാഹചര്യമുണ്ടായെന്ന് വേണം കരുതാൻ. അധികാരത്തോട് ആസക്തിയില്ലാത്ത ഒരു വ്യക്തിത്വം, എന്നും സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ആത്മീയ നേതാവ്, അതാണ് ഗീവർഗീസ് മാർക്കൂർലോസ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക മനസ്സാകാം ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നതിന് കാരണമായതെന്ന് കരുതാം. ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരയാകുന്ന നാട്ടിൽ ഒരു മിത്രാൻ പറ്റിക്കപ്പെടുന്നതിൽ ഒട്ടും അതിശയമില്ല. അത് പുറത്തു പറയാൻ സന്മനസ് കാട്ടിയ ഗീവർഗീസ് മാർക്കൂർലോസിന്റെ ഈ സന്മനസ്സും തുറന്നു പറച്ചിലും കുറെ പേരെയെങ്കിലും ഇത്തരം തട്ടിപ്പിൽ നിന്ന് രക്ഷിക്കുമെന്ന് ആശിക്കാം. MC News കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.